പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഒരു ലക്ലക്കിൻ്റെയും ഉറാബിൻ്റെയും കഥ പഠിച്ചു അല്ലേ. സോബാനെ ലക്ലക്കിൻ്റെ അഫ്രാഹകളുടെ അടുത്ത് വന്നതും ഉറാബ് അവരെ രക്ഷപ്പെടുത്തിയതൊക്കെ ഓർമ്മയുണ്ടോ? ഇനി അവിടുന്ന് വീണ്ടും സോബാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലക്ലക്കിൻ്റെ അഫ്രാഹകളെയും കൊണ്ട് ഉറാബിൻ്റെ കൂട്ടിലേക്ക് പോവാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അവർ സങ്കടത്തിലായിരുന്നു. എന്തായിരുന്നു കാരണം? എങ്ങനെയാ കൊണ്ടുപോവാന്ന് വിചാരിച്ചിട്ട് അല്ലേ. അവസാനം അവർക്ക് ഒരു സൂത്രം പിടികിട്ടി. അങ്ങനെ ജാ അൽ ഉറാബു ബിസല്ല. ഉറാബ് എന്തും കൊണ്ടാണ് വന്നത്? ഒരു സെല്ലത്തും കൊണ്ട് വന്നു അല്ലേ. ഒരു കൊട്ടയായിട്ട് വന്നു. കൊട്ട മാത്രം മതിയോ? പോരാ. വ അഹദ ലക്ലക്കു ഊദൻ. എന്താ ഊദ് എന്ന് പറഞ്ഞാൽ? ഊത് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കഷ്ണം, മരത്തടി അല്ലെങ്കിൽ മരത്തിൻ്റെ കൊമ്പൊക്കെ അല്ലേ. നമ്മളൊരു വടി എന്നൊക്കെ പറയും. ഊത് എന്ന് പറഞ്ഞാൽ വടി. അങ്ങനെ വടിയായിട്ട് ലക്കലക്കും വന്നു. അങ്ങനെ അവർ നേരെ എവിടെയൊക്കെ പോയത്? അഫ്രാഹുകളുടെ അടുത്തെത്തി. എന്നിട്ട് ലക്കലക്കും അഫ്രാഹും ഉറാബും തമ്മിലുള്ളൊരു ഹിവാറാണിത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 36 എല്ലാവരും കണ്ടോ? ലക്കലക്ക് പറയാണ്, സ്യാരി ഹയ്യ നെറൂഹു, സ്യാരി ഹയ്യ നെറൂഹു, മക്കളെ നമുക്ക് പോകാം. അഫ്രാഹ് ചോദിക്കുകയാണ്, ഇല അയിന, എവിടേക്ക്? അപ്പോൾ ലക്കലക്ക് പറയും, ഇല ബൈത്തിൽ ഉറാബ്. അപ്പോൾ അഫ്രാഹ് എന്താ ചോദിക്കുന്നത്? അയിന ബൈത്തുഹു, ഉറാബിൻ്റെ വീട് എവിടെയാണ്? പിന്നെന്തായിരിക്കും ലക്കലക്ക് പറഞ്ഞിട്ടുണ്ടാവുക? ഉറാബിൻ്റെ വീട് എവിടെയാന്നാ പറഞ്ഞത്? ആ വറാ ഹാദൻ നെഹ്, ഈ പുഴയുടെ പിന്നിലാണ്. വറാ എന്ന് പറഞ്ഞാൽ ബാക്കിൽ, പിന്നിൽ കേട്ടോ. അഫ്രാഹ് അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, കൈഫ നെറൂഹു, എങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുക? എന്താ ചോദിച്ചത്? കൈഫ നെറൂഹു, നമ്മളിപ്പോൾ എങ്ങനെയാ പോവുക? അപ്പോൾ ഉറാബാണ് പറയുന്നത്, ലാ മഹാഫ, പേടിക്കണ്ട, അന മാക്കും, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. ലാ മഹാഫ അന മാക്കും, പേടിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങളപ്പുറം ഉണ്ട് എന്ന്. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഞാനും ഉണ്ട് എന്നാണ് ഉറാബ് പറയുന്നത്. ഹിവാറൊക്കെ മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ഒരു ചെറിയൊരു വർക്ക് തരാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ഹിവാറ് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിൽ കംപ്ലീറ്റായിട്ട് എഴുതിയിട്ടില്ല. 3 ഡാഷുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് അതിൽ കൊടുക്കേണ്ട വാക്കുകൾ അതിൻ്റെ തൊട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കൈഫ, ഇല ഐന, വറ അ ഹദ നെഹർ. അപ്പോൾ നേരത്തെ ടീച്ചർ വായിച്ച് തന്ന പോലെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അവിടെ കൊടുക്കേണ്ട വാക്കുകൾ നിങ്ങൾ പൂരിപ്പിച്ചിട്ട് അയച്ചു തരണം. അങ്ങനെ അവർ പോവാൻ റെഡിയായി. ലക്കലക്കിൻ്റെ അഫ്രാഹുകളെയൊക്കെ അവർ കൊട്ടയിലിട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു വടി കെട്ടി. ആ വടിയുടെ രണ്ടറ്റത്തും ഉറാബും ലക്കലക്കും കടിച്ചു പിടിച്ചു. എന്നിട്ട് അഫ്രാഹുകളെയും കൊണ്ട് പറന്ന് എവിടേക്കാണ് പോയത്? വറാ ഹാദൻ നെഹ്, പുഴൻ്റെ പിന്നിലേക്ക് പോയി. അവിടെ എന്താ ഉള്ളത്? ഉറാബിൻ്റെ ഉഷ്. അങ്ങനെ അവർ ഉറാബിൻ്റെ ഉഷിലെത്തി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ലക്കലക്കിൻ്റെ അഫ്രാഹുകൾക്കും ഉറാബിൻ്റെ അഫ്രാഹുകൾക്കൊക്കെ വളരെ സന്തോഷമായി. അങ്ങനെ അവർ കുഞ്ഞുങ്ങളെല്ലാവരും കൂടി നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്തു. ശേഷം ഉറാബ് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു. നമ്മളെ വീട്ടിലൊക്കെ ആരെങ്കിലും വിരുന്ന് വന്നാൽ നമ്മൾ അങ്ങനെയല്ലേ, കുട്ടികളൊക്കെ കളിക്കാൻ പോവും, പിന്നെ ഉമ്മ ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കൂലേ, അതുപോലെ കൊടുത്തു. അവസാനം ഭക്ഷണത്തിനൊക്കെ ശേഷം ലക്കലക്കിൻ്റെ കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ ഉറക്കാൻ പോയി. എങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉറക്കുക? കുഞ്ഞുവാവയൊക്കെ ഉണ്ടോ വീട്ടിൽ? ഉമ്മ എങ്ങനെയാണ് ഉറക്കുക? നല്ല താരാട്ട് പാടിയൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് ഉറക്കി കൊടുക്കൂലേ. അതുപോലെ നമ്മുടെ ലക്കലക്കും നല്ലൊരു തൊട്ടിലൊക്കെ അഫ്രാഹുകളിട്ടിട്ട് താരാട്ട് പാടി ഉറക്കി കൊടുത്തു. അപ്പം ലക്കലക്കിൻ്റെ താരാട്ട് പാട്ടൊന്ന് നമുക്ക് പാടി നോക്കിയാലോ. ഹസസ്തു സരീരി വാൻ തും സായിരി ഫറിഷ്തു ജുഫൂനി ലിമഹ്ദിൽ ഹരീരി സഹർതുൽ ലയാലി ജിവാറ സരീരി റായി തും സിയാരി
കബദിരിൽ മുനീരി ഹജസ്തു സരീരി വാന്തും സായിരി ഹജസ്തു സരീരി വാന്തും സായിരി. അങ്ങനെ ലക്കലക്കിൻ്റെ താരാട്ടുപാട്ടൊക്കെ കേട്ട് അഫ്രാഹുകളൊക്കെ നന്നായിട്ട് ഉറങ്ങി. അങ്ങനെ ഉറക്കം പിറ്റേന്ന് നേരം വെളുത്ത് ഉറക്കമൊക്കെ എണീറ്റ ശേഷം അവർ നല്ല സന്തോഷവാന്മാരായിരുന്നു. എന്നിട്ട് അവർക്ക് ഉറാബിൻ്റെ ഉഷയൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അഫ്രാഹുകൾ ഒരു പാട്ട് പാടി. ബൈത്തി അജ്മലു ബൈത്തി അഅല വബിഹി ഐശി യുസ്ബഹു അഹ്ല തതഅബു ഉമ്മി ഫീഹി കസീറ ഫതറൽ കുല്ല ബിഹി മസ്റൂറ. ഇതുപോലെ അഫ്രാഹുകൾ പാടിയ പോലെ നിങ്ങളൊന്ന് പാടി നോക്കുക കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ ചെറിയൊരു വർക്ക് കൂടിയുണ്ട്. കുറേ തുയൂറുകളുടെ ഫോട്ടോസൊക്കെ കാണാം. അതിന് നേരെ കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത് കാണുന്നത് ദജാജാണ്. അതിനെ നേരെ എഴുതിയത് ത്വാ ഇറുൻ ത്വാ ഇറുൻ അദ്ദജാജ് ത്വാ ഇറുൻ. രണ്ടാമത്തതിൻ്റെ നേരെ ഒരു നെസറാണ് പരുന്ത്. അതിൻ്റെ നേരെ എന്താ ഉള്ളത്? ത്വാ ഇറുൻ ത്വാ ഇറുൻ അൻ നെസുറു ത്വാ ഇറുൻ. അതുപോലെ ഇവിടെ ഹമാമുണ്ട്, ദീക്കുണ്ട്, ഉറാബുണ്ട്. ദീക്കും ഉറാബൊക്കെ നിങ്ങൾ പഠിച്ചതാണല്ലേ. ഹമാം എന്ന് പറഞ്ഞാൽ പ്രാവ്. അപ്പോൾ ഹമാമിൻ്റെത് എങ്ങനെ എഴുതാം? ത്വാ ഇറുൻ ത്വാ ഇറുൻ അൽ ഹമാമു ത്വാ ഇറുൻ. അതിനുശേഷം ദീക്കാണ് ത്വാ ഇറുൻ ത്വാ ഇറുൻ അദ്ദീക്കു ത്വാ ഇറുൻ. ഉറാബിൻ്റെത് ത്വാ ഇറുൻ ത്വാ ഇറുൻ അൽ ഉറാബു ത്വാ ഇറുൻ. ഇതുപോലെ നിങ്ങൾ പൂരിപ്പിച്ചിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. ഇനി നിങ്ങൾക്ക് കൂട്ടുകാർക്ക് എത്ര പക്ഷികളുടെ പേരറിയാം, എത്ര തുയൂറുകൾ അറിയാം? കുറച്ച് തുയൂറുകളുടെ ടീച്ചർ പരിചയപ്പെടുത്തി തരട്ടെ. ലക്ക് ലക്ക്, ദീക്ക്, ഹമാമത്ത്, നെസ്ര്, ബബാ, ബത്വ, ബൂമ്, താഊസ്. അല്ലേ, കൂടുതൽ തുയൂറുകളുടെ പേരുകൾ നിങ്ങളും കണ്ടെത്തുക കേട്ടോ. എന്നിട്ട് എല്ലാം പഠിച്ചു വെക്കണേ. അപ്പം ശുക്രൻ, മഅസ്സലാമ.